എല്ലാ കുട്ടികൾക്കും നമസ്കാരം ഹയർ സെക്കൻഡറി സയൻസ് സ്റ്റുഡൻസിൻ്റെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി എന്നെ പരിചയപ്പെടുത്താം തിരുവനന്തപുരം ജില്ലയിലെ വിളവൂർക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ് പേര് ശ്രീകല കർത്താ നമ്മുടെ സെക്കൻഡ് ഇയർ സയൻസ് ടെക്സ്റ്റിൻ്റെ കെമിസ്ട്രി ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്താണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ് ആ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രമിക്കുന്നത് മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് അതിലേക്ക് ഗേഷ സ്റ്റേജിനെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ നന്നായി പഠിച്ചു ലിക്വിഡ്സിനെ കുറിച്ചും അറിയാം സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് കൂടാതെ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന ഒരു ഫോർത്ത് സ്റ്റേറ്റുണ്ട് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന ഒരു ഫിഫ്ത്ത് സ്റ്റേറ്റും കൂടിയുണ്ട് സോളിഡ് സ്റ്റേറ്റാണ് േറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് എലിമെൻസിനെ ക്ലാസിഫൈ ചെയ്ത് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പഠിച്ചു ആ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതലുള്ള എലിമെൻറ്റ്സ് സോളിഡ്സ് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആകെ പതിനൊന്ന് ഗേഷ്യസ് എലമെൻസും രണ്ട് ലിക്വിഡ്സും ബാക്കിയെല്ലാം സോളിഡ്സുമാണ് അതുകൊണ്ട് തന്നെ സോളിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് നല്ല ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമാണ് ഇങ്ങനെ ചില കാര്യങ്ങളിൽ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ്സിൽ നിന്നും ഗ്യാസസിൽ നിന്നും ആണ് നമുക്ക് ഈ വിഷ്വൽസിൽ കൂടി സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഈ വിഷ്വൽസ് വഴി വളരെ ക്ലിയർ ആണ് നമ്മുടെ പാർട്ടിക്കിൾസ് സോളിഡ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ ലിക്വിഡ്സിലും ഗ്യാസസ്സിലും ആ പാർട്ടിക്കിൾസിന് കുറച്ച് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പറയും ഗ്യാസസിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഈ പ്രോപ്പർട്ടിയെ ഫ്ലൂയിഡിറ്റി ഓർ ദേ ആർ ഏബിൾ ടു ഫ്ലോ ബട്ട് ഇൻ സോളിഡ്സ് ഡ്യൂ ടു ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കൽസ് സോളിഡ്സ് ഹാവ് എ റിജിഡ് ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം റിജിഡിറ്റിയാണ് സോളിഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോളിഡ്സ് ആർ റിജിഡ്സ് ആൻഡ് ഇൻകംപ്രസിബിൾ ഇനി ഈ സോളിഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് സോളിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സോളിഡ്സിനെ പരിചയപ്പെടുത്താം ഡയമണ്ട് ഗ്ലാസ് സോഡിയം ക്ലോറൈഡ് പ്ലാസ്റ്റിക് ഇതെല്ലാം ഒരുപോലെയാണോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഡയമണ്ട് സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ സബ്സ്റ്റൻസുകളുടെ സോളിഡ് സബ്സ്റ്റൻസുകളുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ അതിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണെന്ന് കാണാൻ പറ്റും ഒരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേണിലാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷ്വൽസ് കണ്ട മനസ്സിലാവും വിഷ്വൽസിലേക്കൊന്ന് നോക്കാം അതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡിഫറൻറ്റ് പിക്ചേഴ്സ് ആ വിഷ്വൽസ് ഒന്ന് കാണാം അവിടെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വ്യത്യാസമുള്ള രീതിയിലാണെന്ന് ക്ലിയർ ആകുന്നുണ്ട് സോഡിയം ക്ലോറൈഡ് ഡയമണ്ട് പോലെയുള്ളതിൽ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാകുന്നു എന്നാൽ അടുത്ത പിക്ചറിൽ കൊടുത്തിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് ഇറഗുലർ പാറ്റേൺ ആണ് അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് തരം സബ്സ്റ്റൻസുകളെ രണ്ട് പേരിൽ തരംതിരിക്കാൻ പോവുകയാണ് സോഡിയം ക്ലോറൈഡ് ഡയമണ്ട് പോലെയുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഗ്ലാസ് പ്ലാസ്റ്റിക് തുടങ്ങിയവയെ അമോർഫസ് സോളിഡ്സ് എന്ന് പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെയും അമോർഫസ് സോളിഡ്സിനെയും എങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം ആദ്യം നമ്മൾ പിക്ചർ കണ്ടിട്ട് മനസ്സിലാക്കി പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള ഡിഫറൻസ് ക്രിസ്റ്റലൈൻ സോളിഡിൽ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ആണ് അല്ലേ ഇതിനെ നമുക്ക് പറയാം ലോങ് റേഞ്ച് ഓർഡർ ആണെന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് അമോർഫസിനെ എന്ത് വിളിക്കാം അവിടെ ഒരു ഇറഗുലർ ആണ് അതുകൊണ്ട് അത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ് ഈ സോളിഡുകളെ നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാം ഹീറ്റ് ചെയ്താൽ സോളിഡ് മെൽറ്റ് ചെയ്യും മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും ഈ മെൽറ്റിംഗ് പോയിന്റിൽ എങ്ങനെയാണ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫ സോളിഡും ഡിഫറൻ്റ് ആകുന്നതെന്ന് നോക്കാം ക്രിസ്റ്റലൈൻ സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അതിനൊരു ഫിക്സഡ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആണ് അമോർഫ സോളിഡിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെഗുലർ പാറ്റേണിലല്ല അതുകൊണ്ട് അതിനെ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മെൽറ്റ് ചെയ്യുന്നത് ഒരേപോലെ അല്ല അമോർഫ സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ചെക്ക് ചെയ്താൽ അതിനൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അമോർഫ സോളിഡ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ല ഇറ്റ് ഹാസ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ മെഷർമെൻസിനെ കുറിച്ച് നോക്കാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇതൊക്കെ മെഷർ ചെയ്താൽ വി ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ഇൻ ഡിഫറെൻ്റ് ഡിറക്ഷൻസ് അതായത് വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരുന്നു ഡയറക്ഷൻ മാറുമ്പോൾ എന്നാൽ അമോർഫില് അങ്ങനെ ഡിഫറെൻ്റ് വാല്യൂസ് അല്ലെ ഇറ്റ് ഹാസ് സെയിം വാല്യൂ ഇൻ എനി ഡിറക്ഷൻ ഇതിനെ നമുക്ക് പറയാനായിട്ട് ഒരു ടേമുണ്ട് ഐസോട്രോപ്പി സെയിം വാല്യൂ ഇൻ ഓൾ ഡിറക്ഷൻസ് ആണെങ്കിൽ അതിനെ ഐസോട്രോപ്പി എന്ന് പറയും ഡിഫറെൻ്റ് വാല്യൂസ് ആണെങ്കിൽ അതിനെ അനൈസോട്രോപ്പിക് എന്ന് പറയും അപ്പോൾ ഏതാണ് ഐസോട്രോപ്പിക് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അൻസോട്രോപ്പിക്കിൻ നെച്ചർ അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഇനി നമുക്ക് ഈ സോളിഡ്സിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഷാർപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അമോർഫസിനെ അങ്ങനെ ഷാർപ്പ് ക്ലീവേജ് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറൻസുകളെ നമുക്കൊന്ന് കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ആക്കി നോക്കാം ഫസ്റ്റ് കോളത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രത്യേകതകൾ എഴുതുന്നു സെക്കൻഡ് കോളത്തിൽ അമോർഫ സോളിഡ് അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിൽ ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു എന്തായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഹാവിങ് ലോങ് റേഞ്ച് ഓർഡർ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് ഇറ്റ് ഈസ് അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ മൂന്ന് ഇറ്റ് ഹാസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹാവ് എ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇനി അമോർഫസിന് അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറയാം അമോർഫ സോളിഡ്സ് ഷോർട്ട് റേഞ്ച് ഓർഡർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇനി ഞാൻ ഒരു ലിസ്റ്റ് തരാൻ പോവാണ് സോളിഡ്സിൻ്റെ ആ സോളിഡ്സിൻ്റെ ഗിവൺ ലിസ്റ്റിനെ നിങ്ങൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം ക്രിസ്റ്റൽ അമോർഫസും അമോർഫസൊന്നും ദാ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് നോക്കാം ദാ ഈ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിച്ച് നോക്കൂ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ക്രിസ്റ്റൽ ആൻഡ് അമോർഫസ് സോളിഡ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് NaCl, എ സി എൽ ഗ്രാഫൈറ്റ് പ്ലാസ്റ്റിക് ഡയമണ്ട് റബ്ബർ കെ സി ഐഡി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത്രയും സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം ഏതൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും ഏതൊക്കെയാണ് അമോർഫസ് സോളിഡ് എന്നും ഓക്കെ ഇനി ക്രിസ്റ്റലൈൻ സോളിഡുകളെ മാത്രമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ക്രിസ്റ്റലൈൻ സോളിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ഓ ഫോർ ഡിഫറെൻ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ഈ നാലായിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പേര് നോക്കിക്കേ മോളിക്കുലാ സോളിഡ്സ് അയോണിക് സോളിഡ്സ് മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലൻ സോളിഡ്സ് ഈ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് മോളിക്കുലാ സോളിഡ്സ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ് അയോണിക് സോളിഡ്

മോളിക്കുലാ സോളിഡ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം മോളിക്യൂൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയാം മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിൽ ചില ബോണ്ട്സിന് പൊളാരിറ്റി ഉണ്ട് ചില ബോണ്ട്സിന് പൊളാരിറ്റി ഇല്ല എന്താണ് പൊളാരിറ്റി ഓഫ് എ ബോണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ളതാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കുന്നത് മോർ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ആറ്റത്തിനടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ആ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും മറ്റേ ആറ്റത്തിനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും അങ്ങനെയുള്ള ബോൺസിനെ പോളാർ ബോൺസ് എന്ന് പറയുന്നു ആ പോളാർ ബോൺസ് ഉള്ള മോളിക്യൂളിനെ പോളാർ മോളിക്യൂൾസ് അപ്പോൾ മോളിക്യൂൾസിൽ പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസ് ഉണ്ട് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ് ഉണ്ട് പിന്നെ ചില മോളിക്യൂൾസിൽ ഒരു പ്രത്യേക ബോണ്ട് വഴി ജോയിൻ ചെയ്തിട്ടുണ്ടാവും മോളിക്യൂൾസിൻ്റെ നെറ്റ്വർക്ക് സ്ട്രക്ചറിൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മോളിക്കുലാർ സോളിഡിനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പോവാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ഇതിലോരോന്നും നമുക്ക് ഓരോ എക്സാമ്പിൾ കണ്ട് മനസ്സിലാക്കാം ഇത് ഫസ്റ്റ് വൺ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് മോളിക്കുലാർ സോളിഡ്സിൽ മോളിക്യൂൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് ആ പിക്ചറിൽ മനസ്സിലാകും വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് അവിടെ ഒരു സോളിഡ് സ്ട്രക്ചർ ആയിരിക്കുകയാണ് ഇവിടെ ഈ മോളിക്യൂൾസിൽ ഇല്ല അവിടെ ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ പാർട്ടിക്കിൾസിനെ അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഇപ്പോൾ കാണുന്ന എക്സാമ്പിൾ ഒരു നോൺ പോളാർ മോളിക്കുലാർ സോളിഡാണ് ഇനി അടുത്തത് വേറെ രണ്ട് മോളിക്യൂളിനെയും കാണുന്നുണ്ട് ഏതൊക്കെയാണ് എച്ച് എസ് സി എലും സൾഫർ ഡയോക്സൈഡും ഇവിടെ ബോണ്ടിന് പൊളാരിറ്റി ഉണ്ട് അതുകൊണ്ട് ഈ മോളിക്യൂൾസിന് പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം ഈ മോളിക്കുലാർ സോളിഡിനെ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും പോളാർ മോളിക്കുലാർ സോളിഡ്സ് ഇനി മൂന്നാമത്തേത് ചില മോളിക്യൂളുകളിൽ ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഓക്സിജനോടോ നൈട്രജനോടോ ഫ്ലൂറിനോടോ ഒക്കെ ലിങ്ക് ചെയ്തതായിരിക്കും അങ്ങനെയുള്ള ഹൈഡ്രജൻ വേറെ മോളിക്യൂളിലെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ടൊരു പാർഷ്യൽ ലിങ്ക് ഫോം ചെയ്യുന്നു ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂളുമായിട്ട് ഒരു ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ അതെന്താണ് അത് ഹൈഡ്രജൻ ബോണ്ടാണ് അപ്പോൾ ഈ മോളിക്കുലാ സോളിഡിനെ നമ്മൾ എങ്ങനെ വിളിക്കും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാ സോളിഡ് അപ്പോൾ മോളിക്കുലാ സോളിഡ് മൂന്ന് ടൈപ്പ് നോൺ പോളാർ മോളിക്കുലാ സോളിഡ് പോളാർ മോളിക്കുലാ സോളിഡ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാ സോളിഡ് ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമതേ അത് ഏതാണത് അയോണിക് സോളിഡ് അയോണിക് സോളിഡിൽ ഏതാ കോൺസ്റ്റൻറ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും തമ്മിലുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ആണ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് ഈ വിഷ്വൽസിൽ അയോൺസിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് പോസിറ്റീവ് അയോണിനും നെഗറ്റീവ് അയോൺസിനും ഇങ്ങനെ അയോൺസിനെ ക്ലോസ്ലി പാക്ഡാണ് ആ കാണുന്ന സ്ട്രക്ചറിൽ അപ്പോൾ അത് ഒരു അയോണിക് സോളിഡാണ് ഇനി മൂന്നാമത്തേത് ഏതാണ് മൂന്നാമത്തത് മെറ്റാലിക് സോളിഡ് മെറ്റാലിക് സോളിഡിൽ നമുക്ക് പറഞ്ഞു പോസിറ്റീവ് ചാർജ് ഓഫ് മെറ്റൽ അയോൺസ് ഇൻ എ സി ഓഫ് ഇലക്ട്രോൺസ് മെറ്റൽസിന് ആ സ്ട്രക്ചറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്യൂ ടു ദ ഫ്രീ ഇലക്ട്രോൺ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇനി നാലാമത്തത് എന്താണ് നാലാമത്തത് നാലാമത്തെ ക്ലാസിഫിക്കേഷനിൽ വന്നത് കോവാലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് കോവാലൻറ് ഓർ നെറ്റ്വർക്ക് സോളിഡ് ആറ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു ത്രൂ കോവാലൻ ബോൺസ് അതാണ് ഇവിടെ ആ ക്ലോസ് പാക്കിങ്ങിൽ കാണാൻ പറ്റുന്നത് ഏതൊക്കെ എക്സാമ്പിളാണ് കാണുന്നത് ഡയമണ്ടുണ്ട് ഉണ്ട് ഈ ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ കോവാലൻ ബോണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ഈ സോളിഡ് അപ്പോൾ ഏതിൻ്റെ എക്സാമ്പിളാണ് കോവാലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്ക ഏതൊക്കെയാണ് മോളിക്കുല സോളിഡ്സ് അയോണിക് സോളിഡ്സ് മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലൻറ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ് ഓക്കെ ഇത്രയുമായിപ്പോൾ ഇനി അടുത്ത് ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ടേം പരിചയപ്പെടണം രണ്ട് ടേമിൽ ആദ്യത്തേത് ക്രിസ്റ്റൽ ലാറ്റിസ് രണ്ടാമത്തേത് യൂണിറ്റ് സെൽ നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ ആൻഡ് സോളിഡിനെ കുറിച്ച് അവിടെ പാർട്ടിക്കിൾസിന് ഒരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ആണെന്ന് കണ്ടിരുന്നു അല്ലേ ഇങ്ങനെയുള്ള ഈ റെഗുലർ അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ആ ചെറിയ യൂണിറ്റ് ചേർന്ന് ചേർന്നാണ് നമുക്ക് ഈ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുന്നത് ആ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ നമ്മൾ യൂണിറ്റ് സെല്ലെന്നും പറയും അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് സെല്ലിനെയും ക്രിസ്റ്റൽ ലാറ്റിസിനെയും ഈ വിഷ്വൽസിൽ കൂടെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ യൂണിറ്റ് സെല് കണ്ടില്ലേ ആ യൂണിറ്റ് എല് തമ്മിൽ ചേരുകയാണ് ചേർന്ന് 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 ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത് കാണിച്ചു തരുകയാണ് അപ്പോൾ മനസ്സിലായി ആ ക്രിസ്റ്റൽ ലാറ്റിസിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ആദ്യം കണ്ട പിക്ചർ അല്ലേ ആദ്യം കണ്ട ആ ചെറിയ ക്യൂബ് അതിങ്ങനെ ചേർന്ന് ചേർന്ന് ചേർന്നാണ് നമുക്ക് എന്ത് കിട്ടിയത് ഇപ്പം കണ്ട ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടിയത് ഇങ്ങനെയുള്ള ക്രിസ്റ്റൽ ലാറ്റിസുകളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന യൂണിറ്റ് സെല്ലിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു യൂണിറ്റ് സെൽ യൂണിറ്റ് സെല്ലിനെ നമുക്ക് എങ്ങനെയെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം എന്ന് നോക്കാം ഒരു യൂണിറ്റ് സെൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മളൊരു ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ എടുക്കുന്നു ഒരു ക്യൂബാണ് ആ ക്യൂബിന് നമ്മൾ മൂന്ന് ഒരു വിഷ്വൽസ് കാണിക്കാം അതിലൊരു യൂണിറ്റ് സെൽ യൂണിറ്റ് സെല്ലിന് മൂന്ന് ഡിസ്റ്റൻസ് കാണിക്കാനായിട്ട് മൂന്ന് ആക്സസ് കാണുന്നുണ്ട് എക്സ് വൈ ഈ എന്ന ആക്സസ് ആ ആക്സസ്സിൽ ഓരോ ആക്സസിലേക്കുമുള്ള ക്രിസ്റ്റൽ സൈഡിൽ എന്ത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഡ്ജിൽ എങ്ത് കാണിക്കുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി സി കാണുന്നുണ്ടല്ലോ ഇനി ഈ എഡ്ജസ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ കാണിക്കുന്നുണ്ട് ആ ആംഗിൾസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്

നമുക്ക് സെവൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട് ഈ സെവൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം അപ്പോൾ എങ്ങനെ വ്യത്യാസം അതിന് എഡ്ജ് ലെങ്ത് എ ബി സി എന്ന വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടാവും ആൽഫ ബീറ്റ ഗാമ ആ ആങ്കിൾസിൽ വ്യത്യാസമുണ്ടാവും ഒരു ക്രിസ്റ്റലിൻ്റെ വാല്യൂസ് അല്ല വേറൊന്നിന് അപ്പോൾ അങ്ങനെ നമുക്ക് സെവൻ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് അതിന് പേരൊന്ന് നോക്കാം ഈ സെവൻ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു വിഷ്വൽ കാണുകയാണ് ഇവിടെ നമുക്ക് സെവൻ ഡിഫറൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് കാണിക്കാം ആ സെവൻ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളുടെ പേരൊന്ന് വായിച്ച് നോക്കി ക്യുബിക് ടെട്രഗണൽ മോണോ ക്ലിനിക് ഓർത്തോറോംബിക് ട്രൈക്ലിനിക് ഹെക്സഗണൽ ആൻഡ് റോംബോഹെട്ര അപ്പോൾ ഈ സെവൻ നെയിംസ് നമുക്ക് ഓർത്തിരിക്കാൻ നമുക്കൊരു ചെറിയ വാക്കും കൂടി ഓർത്ത് വയ്ക്കാം ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സിനെ തമ്മിൽ ചേർത്തിട്ടൊരു വാക്ക് ക്യൂട്ട് മദർ ആ മദറിന് ഇ ഇല്ല മദർ എന്നുള്ള സ്പെല്ലിങ്ങിൽ നമുക്ക് ഇ കൂടെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇ എന്നുള്ള ഒരു ഇല്ല സി യു ടി ഇ എം ഒ ടി എച്ച് ആർ അത്രയേ ഉള്ളൂ ഇ ഇല്ല ഇനി നോക്കിക്കേ അത് വെച്ചിട്ട് നമുക്ക് ഈ സെവൻ സിസ്റ്റത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നുണ്ടോന്ന് എളുപ്പമാണ് അല്ലേ ക്യൂട്ട് സി യു ക്യുബിക് ടി ടെട്രഗനൽ എം മോണോ ക്ലിനിക് ഒ ഓർത്തോറോംബിക് ടി ട്രൈക്ലിനിക് എച്ച് ഹെക്സഗനൽ ആൻഡ് ആർ റോംബോഹെറ്റ് അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ സെവൻ ക്രിസ്റ്റൽ സിസ്റ്റം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചെറിയ ജോലി തരാണ് നിങ്ങളുടെ ബുക്കിൽ ഈ സെവൻ ഡിഫറെൻ്റ് ക്രിസ്റ്റൽ സിസ്റ്റത്തെക്കുറിച്ച് ഒരു ടേബിൾ തയ്യാറാക്കുക നമ്മുടെ ടെക്സ്റ്റിലുണ്ട് എല്ലാത്തിനും പേരും എഡ്ജ് ലെങ്ത് ഒക്കെ എങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് ഒന്ന് ബുക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ ഇനി യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതിലെല്ലാം ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ യൂണിറ്റ് സെല്ലുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു പ്രിമിറ്റീവെന്നും സെൻറ്റേഡെന്നും പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ക്യൂബിക് സിസ്റ്റങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ക്യൂബിന് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കോർണേഴ്സിൽ മാത്രം അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലിനെയാണ് ക്യൂബിക് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ മാത്രമേ ഉള്ളൂ പാർട്ടിക്കിൾ കോർണേഴ്സിൽ മാത്രം ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ വാക്കെന്താണ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് കോർണേഴ്സിലല്ലാതെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്നനുസരിച്ച് മൂന്ന് ടൈപ്പ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലുകൾ ഉണ്ട് അതിലാദ്യത്തേത് ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആ വിഷ്വൽ നോക്കാം ബോഡി സെൻറ്റർ പ്രിമിറ്റീവിലെ പോലെ കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സെൻറ്ററില് ഒരു പാർട്ടിക്കിൾ രണ്ടാമത്തത് ഫേസ് സെൻറ്റേർഡ് അപ്പോൾ എവിടെയൊക്കെയുണ്ട് പാർട്ടിക്കിൾസ് ക്യൂബിൻ്റെ കോർണേഴ്സിലും ഫേസസിൻ്റെ സെൻറ്ററിലും ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട് സിക്സ് ഡിഫറെൻ്റ് ഫേസസ് അപ്പോൾ ഈ ഓരോ ഫേസിൻ്റെ സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിലേക്ക് ഇനി മൂന്നാമത്തേത് എൻഡ് സെൻറ്റേർഡ് എൻഡ് സെൻറ്റേർഡിൽ പാർട്ടിക്കിൾസ് ആ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് ദ ടു ഓപ്പോസിറ്റ് ഫേസ് സെൻറ്റർ ഓഫ് ടു ഓപ്പോസിറ്റ് ഫേസസ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രിമിറ്റീവും സെൻറ്റേർഡും ഡിഫറൻ്റ് ആയിരിക്കുന്നത് പക്ഷേ ഇനി കുറച്ചും കൂടെ കാര്യങ്ങളിലേക്ക് പോയാൽ അറിയാം യൂണിറ്റ് സെല്ലുകൾ തമ്മിൽ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആവുന്നത് അല്ലേ പാർട്ടിക്കിൾസിനെ സ്പെറിക്കൽ ഷേപ്പ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസിനെ ആയിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ യൂണിറ്റ് സെല്ലുകൾ ക്ലോസ് ആയിട്ട് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ ആ യൂണിറ്റ് സെല്ലിന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും സംശയം തോന്നുന്നുണ്ടാവും നമുക്ക് ഈ വിഷ്വൽസിൽ കൂടി എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റങ്ങളുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് എവിടെ പറഞ്ഞു കോർണേഴ്സ് ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെൽ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ എട്ട് ഡിഫറെൻറ്റ് യൂണിറ്റ് സെല്ലുകളുമായി ആ കോർണർ പൊസിഷൻ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം ആ കോർണറിലുള്ള ഒരു പാർട്ടിക്കിളിന് ഈ എട്ട് യൂണിറ്റ് സെല്ലിൻ്റെയും ഭാഗമാണ് അങ്ങനെയെങ്കിലും ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടും അതിൻ്റെ വൺ ബൈ എയ്റ്റ് അല്ലേ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് പാർട്ടിക്കിൾ എട്ട് കോർണേഴ്സിലുണ്ട് ആ എട്ട് കോർണേഴ്സിലും ഓരോ കോർണറിലും എത്ര മാത്രമേ കോൺട്രിബ്യൂഷനുള്ളൂ വൺ ബൈ എയ്റ്റ് അങ്ങനെയെങ്കിൽ ആ യൂണിറ്റ് സെല്ലിൽ ആകെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എട്ട് കോർണേഴ്സ് എയ്റ്റ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് കോൺട്രിബ്യൂഷൻ ഇൻറ്റു വൺ ബൈ എയ്റ്റ് ഈക്വൽസ് വൺ സോ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിസ് വൺ ഇനി നമ്മൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെത് ഇതേപോലെ ഒന്ന് നോക്കാം ഇതാ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയുണ്ട് പാർട്ടിക്കിൾസ് എയ്റ്റ് കോർണേഴ്സിലുണ്ട് അതിന് സെൻറ്ററിലുണ്ട് ഈ കോണേഴ്സിലുള്ള പാർട്ടിക്കൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു യൂണിറ്റ് സെല്ലിന് വൺ ബൈ എയ്റ്റ് കോൺട്രിബ്യൂഷനേ ഉള്ളൂ ബോഡി സെൻ്ററിൻ്റെ സെൻറ്ററിലുള്ള പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെല്ലുമായിട്ടും ഈ പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് ആ പാർട്ടിക്കിൾ ബിലോങ്സ് ടു ദാറ്റ് സിംഗിൾ യൂണിറ്റ് സെൽ ഓൺലി അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ഹൗ മെനി ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അ പേഴ്സൺ ഇൻ എ ബോഡി സെൻ്റർഡ് ക്യൂബ് കോർണർ ആറ്റങ്ങളുടേത് വൺ ബൈ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഈക്വൽസ് വൺ ബോഡി സെൻറ്ററിലുള്ളതിന് കോൺട്രിബ്യൂഷൻ അതിന് മാത്രം അതുകൊണ്ട് വൺ സോ ടോട്ടൽ നമ്പർ വൺ പ്ലസ് വൺ ഈക്വൽസ് ടു വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ